മാവൂർ മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വിസ്മയങ്ങൾ ഒരുക്കുന്നതിൽ ചേന്നമംഗല്ലൂർ എന്തും ഒരുപടി മുന്നിലാണ്. ഇവിടെ ഇതാ ആക്രി സാധനങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്തിയും വിരമിച്ചിട്ടും കൂറു കുറയാതെ പൂർവ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് സ്കൂളിന് ഒരു ഓപ്പൺ സ്റ്റേജും ഓഡിറ്റോറിയവും നിർമ്മിച്ചിരിക്കുകയാണ്. NSS തനതിടം പദ്ധതിയുടെ ഭാഗമായാണ് ചേന്നമംഗല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് 8 ലക്ഷത്തോളം രൂപ ചിലവിൽ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ചേന്നമംഗല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ തനതിടം പദ്ധതിയുടെ ഭാഗമായി ആധുനിക സൗകര്യങ്ങളോടുകൂടി നിർമ്മിച്ച ഓഡിറ്റോറിയവും സ്റ്റേജും മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും മാനേജ്മെന്റ് പ്രതിനിധികളും നാട്ടുകാരും ബാൻഡ് വാദ്യത്തോടെയാണ് മന്ത്രിയെ വരവേറ്റത്. സ്കൂളിന്റെ പാഠ്യ പാഠ്യേതര വിഷയങ്ങളിലെ മികവും അച്ചടക്കവും ധാർമ്മിക മൂല്യവും കേരള സമൂഹത്തിൽ ഖ്യാതിയുള്ളതും മാതൃകാപരമാണെന്നും മന്ത്രി പറഞ്ഞു. പദ്ധതി ചെലവിന്റെ 1/4 വിദ്യാർത്ഥികൾ ആക്രി സാധനങ്ങൾ ശേഖരിച്ചു വിറ്റ് കണ്ടെത്തിയതാണ്. 8 ലക്ഷത്തോളം ചെലവ് വന്നതിൽ 2,15,000 രൂപ പൂർവ്വ അധ്യാപകരും 1,5 ലക്ഷം രൂപ നിലവിലെ അധ്യാപകരുമാണ് നൽകിയത്. ചേന്നമംഗല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു ദിനാണെന്ന്. തനതിടം എന്ന പദ്ധതിയിൽ കേരളത്തിൽ ഒന്നായിട്ട് ഈ NSS ആഭിമുഖ്യത്തിൽ പല പരിപാടികളും നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു പരിപാടിയാക്കിയിട്ട് ഈ സ്കൂളിൽ അത് വികസിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് സന്തോഷം. 8 ലക്ഷത്തോളം രൂപ മുടക്കി നമുക്കുള്ള സ്കൂളിന് ഇതുവരെ ഇല്ലാതിരുന്ന ഒരു ഓപ്പൺ ഓഡിറ്റോറിയം സ്റ്റേജും നിർമ്മിക്കാൻ സാധിച്ചു. 2 വർഷം മുമ്പ് ചേന്നമംഗല്ലൂരിലെ NSS യൂണിറ്റ് ആനക്കാമ്പയിൽ ഗവൺമെന്റ് UP സ്കൂളിന് ഒരു സ്റ്റേജ് നിർമ്മിച്ചു കൊടുത്തിരുന്നു. അന്ന് നമുക്ക് സ്വന്തമായിട്ട് സ്റ്റേജ് ഇല്ല. ഇപ്പൊ നമുക്ക് സ്വന്തമായിട്ട് സ്റ്റേജ് അത് തന്നെ വിദ്യാർത്ഥികളുടെ മുൻകൈയാൽ സ്ഥാപിച്ചു എന്നുള്ളതാണ് സന്തോഷം. സ്ക്രാപ്പ് ചാലഞ്ചിലൂടെ 2 ലക്ഷം സമാഹരിച്ചു. നാട്ടുകാരുടെ വലിയ സപ്പോർട്ടാണ് ഈ ഒരു വിഷയത്തിൽ കിട്ടിയത്. സംസ്ഥാന തലത്തിൽ നാഷണൽ സർവീസ് സ്കീം നടപ്പിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് തനതിടം പദ്ധതി. NSS വിദ്യാർത്ഥികൾക്ക് നാഷണൽ സർവീസ് സ്കീമിന് ക്യാമ്പസുകളിൽ ഒരു സ്വന്തമായ ഇടം നിർമ്മിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം. ചേന്നമംഗല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാട് കയറി നിന്നിരുന്ന ഒരു സ്ഥലം വൃത്തിയാക്കി ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള സ്പേസ് മാനേജ്മെന്റിലൂടെ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഒരു ഓപ്പൺ സ്റ്റേജ് ആൻഡ് ഓഡിറ്റോറിയമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിലെ നാഷണൽ സർവീസ് സ്കീം തന്നതിടം നിർമ്മിച്ചതിലെ ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ആദ്യമായിരിക്കും. സ്കൂളിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്തെ ഏറ്റവും മനോഹരമാക്കിയ NSS ഒരു വിസിബിലിറ്റി കാണിക്കുന്ന ഒരു ഇടം എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് പ്രധാന ഉദ്ദേശിച്ചത്. ആ ഒരു പ്രവർത്തന മേഖലയെ ഏറ്റവും മനോഹരമാക്കി തയ്യാറാക്കിയ ഒരു വിദ്യാലയമായി ചേന്നമംഗല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് മാറിയിരിക്കുകയാണ്. മാനേജ്മെന്റ് ഇസ്ലാഹിയ അസോസിയേഷന്റെ സഹായം കൂടിയായപ്പോൾ നിശ്ചിത സമയത്തിനകം പദ്ധതി യാഥാർത്ഥ്യമായി. പ്രകൃതിക്ക് കോട്ടം തട്ടാതെയും മരങ്ങൾ നശിപ്പിക്കാതെയും നിർമ്മാണം നടത്തിയത് പൂർവ്വ വിദ്യാർത്ഥിയായ ആർക്കിടെക്ട് ആഫാൻ സിവിയുടെ കരവിരുതാണ്. മുക്കം നഗരസഭ ഉപാധ്യക്ഷ KP ചാന്ദിനി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. സ്കൂൾ മാനേജർ സുബേർ കൊടപ്പന അധ്യക്ഷത വഹിച്ചു. മാധ്യമം മീഡിയ 1 ഗ്രൂപ്പ് എഡിറ്റർ ഒ അബ്ദുറഹ്മാൻ മന്ത്രിക്ക് ഉപഹാരം സമർപ്പിച്ചു. പ്രിൻസിപ്പൽ ഒ ഷെരീഫുദ്ദീൻ, NSS പ്രോഗ്രാം ഓഫീസർ NK സലീം നടുവണ്ണൂർ, ബന്ന ചേന്നമംഗല്ലൂർ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. ഞങ്ങളുടെ ഒരുപാട് അധ്വാനത്തിന്റെ ഫലമാണ് ഈ തനതിടം. ഞങ്ങള് സ്ക്രാപ്പൊക്കെ കളക്ട് ചെയ്തിട്ട് അത് വിറ്റ് കിട്ടുന്ന കാശൊക്കെ ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാരുടെയും റെസിഡൻസ് അസോസിയേഷന്റെയും പിന്നെ ടീച്ചേഴ്സിന്റെയും ഒക്കെ നല്ല സപ്പോർട്ടും. ഞങ്ങളെല്ലാവരുടെയും ഒരു യൂണിറ്റി ആണ് ഇത്. വേറെ ഞങ്ങൾ കക്കാടംപൊയിൽ പോയിട്ടുണ്ടായിരുന്നു. കക്കാടംപൊയിൽ ആദിവാസി കുടുംബത്തിന് ഒരു മാസത്തെ കിറ്റും പിന്നെ അവർക്ക് അന്നത്തെ ഭക്ഷണം കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ടീച്ചേഴ്സൊക്കെ ആണെങ്കിലും ടീച്ചേഴ്സിനകത്ത് എന്തൊരു പരിപാടി പറഞ്ഞാലും ആ ഓക്കെ അടിപൊളിയാണ്. അപ്പം നല്ലൊരു പ്രതികരണമാണ് എല്ലായിടത്തു നിന്നും ഉണ്ടാകുക. പ്രവർത്തനങ്ങളും ഞങ്ങളെ എൻജോയ്മെന്റ് ഒക്കെ അല്ലാത്ത പ്രവർത്തനങ്ങളും ഒക്കെ സാറുമാർ ഞങ്ങളെ കൂടെ തന്നെ ഇപ്പോഴായാലും ഞങ്ങൾ കൂടെ തന്നെ പ്രവർത്തിക്കുന്ന പോലെയാണ്. ഓപ്പൺ സ്റ്റേജിലെ ആദ്യ പരിപാടിയായി അധ്യാപകരും വിദ്യാർത്ഥികളും ഒപ്പം പൂർവ്വ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്നൊരുക്കിയ മഹഫിലും ഉണ്ടായിരുന്നു.